അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്നൊരുപാട് സഹോദരി സഹോദരന്മാരുടെ വലിയൊരു പ്രശ്നം, അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയിലൂടെ പല മാർഗത്തിലൂടെ സംഘടനയിലൂടെയൊക്കെ ഒരുപാട് പേര് ദീനോട് അടുക്കുന്നുണ്ട്. ഖുർആന് ഖുർആനോടൊരു ആത്മബന്ധം ഉണ്ടാക്കാനുള്ള ആത്മാർത്ഥമായുള്ള പരിശ്രമമുണ്ട്. തഹജ്ജുദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിസ്കാരമൊക്കെ കൃത്യനിഷ്ഠയോടെ നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ആമീൻ. പക്ഷേ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ള പരിശ്രമമുണ്ട്. അതേ സമയത്ത് അവർക്ക് മറ്റു സൃഷ്ടികളായിട്ട്, പ്രത്യേകിച്ച് തൊട്ടടുത്ത ബന്ധുക്കളായിട്ട് ഒരുപാട് അകന്ന് പോകുന്നുണ്ടോ? ഒരുപാട് ഭയമുണ്ട്. ഒരുപാട് പേര് വല്ലാതെ അകന്ന് പോകുന്നുണ്ട്. സഹോദരന്മാരെ, വലിയൊരു വിഷയമാണ്. പലർക്കും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് കർമ്മം ചെയ്യണ്ട, എല്ലാം ചെയ്യണ്ട, പക്ഷേ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഹൃദയം ശുദ്ധിയല്ലാത്തതുകൊണ്ട്. സഹോദരന്മാരെ, വളരെ എളുപ്പത്തിൽ പറയാം, ഹൃദയ ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് സമാധാനം കിട്ടാത്തത്. അപ്പോൾ അവർ പറയാറുള്ളത്, ഖുർആനോടായിട്ട് ചെലവഴിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമാധാനം കിട്ടും, പക്ഷേ എൻ്റെ ബന്ധുക്കളോട് അവരെ ഒരുമിച്ച് പോകുമ്പോൾ, അവിടെയൊക്കെ നിൽക്കുമ്പോൾ തിരികെ എന്തൊക്കെയോ ഒരു മനസ്സിന് അസ്വസ്ഥതയും തെറ്റായ വിചാരം, മറ്റുള്ളവരെ പറ്റി വേണ്ടാത്ത വിചാര വികാരങ്ങളൊക്കെ ഹൃദയത്തിൽ വരുന്നു. ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇരട്ട മുഖങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ചുറ്റുപാടും നമസ്കാരം തന്നെ ഉണ്ടാവില്ല, തീർച്ചയായിട്ടും മുസ്ലിം കുടുംബത്തിലുണ്ടാവും. വേറൊരുപാട് പേരുടെ ദുനിയാവും സമ്പത്തും ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ചുറ്റുപാടും. എല്ലാം ഉണ്ടാവും സഹോദരം, എല്ലാം ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് അകന്ന് ഒറ്റപ്പെട്ടു. തീർച്ചയായിട്ടും നമുക്ക് നാട്ടിലുള്ള എല്ലാവരുമായിട്ട് എല്ലാ ബന്ധം ഒന്ന് കാത്തു സൂക്ഷിക്കാനും പറ്റില്ല, അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു ബന്ധം മുറിഞ്ഞു പോകരുത്. സഹോദരന്മാരെ, മുറിഞ്ഞു പോകരുത്. നമ്മളായിട്ട് മുറിക്കരുത്. എന്നുവെച്ചാൽ മുറിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശായിട്ടുള്ള ബന്ധം മുറിക്കുകയും ചെയ്യും. ഇവിടെ പ്രശ്നം എവിടെ വെച്ചാൽ, ചിലപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കും സ്വന്തം ബാപ്പ ഉമ്മ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ മക്കൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ, അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ, ഇങ്ങനെ ഒരുപാട് പ്രശ്നം. അപ്പം ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടാണോ ഖുർആനെ ഒരു കൂട്ടുപിടിക്കുന്നത്? അതും ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടി മാത്രം ഖുർആനെ കൂട്ടുപിടിച്ച് ഞാൻ ഖുർആൻ പഠിക്കാൻ ഖുർആൻ ക്ലാസ് പോകാൻ ഒരു ബന്ധുവില്ല, മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, അവിടെ എവിടെ ഒരു കുഴപ്പമുണ്ട്. സാധാരണ എവിടെ ഒരു കുഴപ്പമുണ്ട്. എന്തുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചും പറയാൻ കാരണം, നമ്മളെക്കാട്ടി എത്രയോ തക്കവയുള്ള വ്യക്തികളാണല്ലോ പ്രവാചകന്മാർ ആണല്ലോ. ശരി, ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇളാപ്പ മൂത്താപ്പമാരൊക്കെ മുശ്രിക്കളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുത്ത വ്യക്തിയായ സഹോദരന്മാർ, ഇസ്ലാം ഇത്രമാത്രം ഒരുപാട് സഹായിച്ച വ്യക്തിയാരറിയോ? അബൂ താലിബ്. അബൂ താലിബ് മുസ്ലിമാണോ മുഷ്രിക്കാണോ? ചിന്തിക്ക്, മുഷ്രിക്കായിരുന്നല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നില്ലേ ഒരുപാട് നാൾ കഴിഞ്ഞത്? ആണോ? ആണ്. അപ്പോൾ നബിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റി? അപ്പം നബി ദാവത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? ക്ഷണിച്ചിട്ടുണ്ടാവില്ല? തീർച്ചയായിട്ടും ക്ഷണിച്ചിട്ടുണ്ടാവും. പക്ഷെ ക്ഷണം വല്ലാതെ അരോചകമായിട്ട് ഇടക്കിടക്കിടക്ക് ബുദ്ധിമുട്ടിച്ചിട്ടാവില്ല, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ജീവിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ളല്ലേ? സ്വന്തം ബാപ്പൻ്റെ കൂടെ ജീവിച്ചു. പക്ഷെ ബാപ്പ പുറത്താക്കി, ബാപ്പൻ്റെ അഹങ്കാരം ധിക്കാരം ഉണ്ട്, ബാപ്പനെ പുറത്താക്കി ചെയ്തു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തുപോയില്ല. നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ കപ്പലുണ്ടാക്കി പ്രളയം വരുന്ന ടിമ്പ്, മോനെ വാ കപ്പലിൽ കയറ് മോനെ. അപ്പം മോനെ വിളിച്ചു, ക്ഷണിച്ചു. അത് മുഷരിക്കായ മോനെന്ത് പറഞ്ഞു? ഇല്ലല്ലേ ബാപ്പ. ഇല്ല ബാപ്പ പോയിക്കോ, ബാപ്പ പോയിക്കോ, ഞാൻ വലിയ മലമുകളിൽ നിൽക്കും. ഇല്ല മോനെ ഇന്ന് അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇല്ല ബാപ്പ, പോയിക്കോ. അവസാനം അയ മുങ്ങി നശിക്കുകയാണ് അയ മുഷരിക്കായ മകൻ. അപ്പോൾ സഹോദരന്മാരെ, ഈ പ്രവാചകന്മാരൊക്കെ മുഷരിക്കുകളായ ബന്ധുക്കളായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. അത് തെളിവാണല്ലോ. നമ്മൾ അൽഹംദുലില്ല മുഷരിക്കുകളായിട്ട് ആർക്കും ആരുണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ദീനുണ്ട്, അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണ്, ഏകദൈവ വിശ്വാസികളാണ്. പക്ഷേ പല തട്ടിലായിരിക്കും ഇത്.
വിശ്വാസം പല പല തട്ടിലായിരിക്കും, കർമ്മ മേഖലകളിലും പല പല തട്ടിലായിരിക്കും. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചോട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷം അവസാനം ഇൻഷാല്ലാ സ്വർഗത്തിലേക്ക് എത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിക്രമം അവസാനം സ്വർഗത്തിലേക്ക് എത്തിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടെങ്കിൽ അവർ ചെയ്യാത്ത നിസ്കാരത്ത് നിസ്കരിക്കാത്ത വ്യക്തിയാണ് ചിലപ്പം അവസാന കാലഘട്ടത്തിൽ മാരകമായ രോഗം കൊടുത്ത് പല പല പരീക്ഷണമായിട്ട് ചിലപ്പോൾ നമസ്കാരം തുടങ്ങിയേക്കും. ഹിജാബ് ധരിക്കാത്ത സഹോദരിമാരെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് സ്നേഹമുണ്ടെങ്കിൽ മാരകമായ വല്ല ക്യാൻസറൊക്കെ കൊടുത്ത് കീമോതെറാപ്പി കൊടുത്തിട്ട് അവസാനം ഹിജാബൊക്കെ ധരിക്കും. അള്ളാഹു അള്ളാഹുൻ്റെ നടപടിക്രമത്തിലൂടെ അള്ളാഹുവിൻ്റെ ബാലൻസ് അല്ല നോക്കിയിട്ട് അവരെ സ്വർഗത്തിലേക്ക് എത്താൻ എത്തിപ്പിക്കുന്ന മുഹമ്മദ് റസൂൽ വിശ്വസിക്കുന്നവരാണ്. ചെറുക്ക് ചെയ്യുന്ന വ്യക്തികളല്ലല്ലോ സഹോദരന്മാരെ, ഒന്നുമില്ലെങ്കിൽ പോലും ആ നരകതിയിൽ സ്പർശിച്ചിട്ട് നരകതിയിൽ ഇട്ടിട്ട് കത്തിയെറിഞ്ഞിട്ട് അതിനെ സംസ്കരിച്ചെടുത്തിട്ട് അവസാനം സ്വർഗത്തിലേക്ക് എത്തും. നിങ്ങൾ ഖുർആനിലെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ബന്ധുക്കൾ പോലും മാതാപിതാക്കൾ അവരെ കൂടെ മക്കൾ എത്തിച്ചു കൊടുക്കാവും, അല്ലെങ്കിൽ മക്കളെ കൂടെ മാതാപിതാക്കൾ എത്തിച്ചു കൊടുക്കും. തൗഹീദ് ഉണ്ടെങ്കിൽ അത് എപ്പോഴെത്തിക്കും അള്ളാഹു അലം, അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അവരുടെ കർമ്മം എല്ലാവരും ഒരേപോലെ കർമ്മ മേഖല എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. ചിലർക്ക് ചില കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും, ചിലർക്ക് തേജത് പറ്റും, ചിലർക്ക് കൃത്യഷ്ണനോട് അഞ്ച് നമസ്കരിക്കാൻ പറ്റും, ചിലർക്ക് നോമ്പ് നോക്കാൻ പറ്റും, മറ്റുള്ള ചിലപ്പോൾ സദക്ക കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഉണ്ടാവും, ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളത് കൊണ്ട് തന്നെ ഏതോ ഒരു സമയത്ത് അവസാനം സ്വർഗത്തിലേക്ക് എത്തും. അതെങ്ങനെ എത്തും എന്നുള്ളത് ഞാനും നിങ്ങൾ ബേജാറേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ നടപടിക്രമം വെച്ചിട്ട് അള്ളാഹു ചെയ്തോളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ സ്വന്തം ശരീരം നഫ്സ് ഇത് നരകത്തിലായി പോകരുതേ എന്ന് ഒരുപാട് പേടിക്കണം സഹോദരന്മാരെ. ഈ പേടിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് മറ്റു പലരുമായിട്ട് നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത്. ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ചും കാരണം ഈ സംഘടനയിലൊക്കെ സ്പിരിറ്റിലൊക്കെ കയറുമ്പോൾ സംഘടനയിൽ പോയിട്ട് ആദ്യം തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ, നിങ്ങൾ നമ്മളെ സംഘടനയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം, ഇന്നിന്ന് പ്രാസംഗികമാരുടെ ക്ലാസ് മാത്രം കേൾക്കണം, മറ്റുള്ളവരൊക്കെ വഴിപിടിച്ചതാണ്, അവരൊക്കെ നരകത്തിലാണ്. നമ്മളോ, നമുക്ക് ഇന്നലെ ഈ വഹി ഇറങ്ങിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിന് സ്വർഗത്തിലെ ഒരു ഏക്കർ കണക്കിന് സ്ഥലം നമ്മുടെ സ്വന്തം സംഘടനയുടെ. ഇത് വലിയ അപകട സഹോദരന്മാർ, ഇത് പൊതുജനങ്ങൾക്ക് വലിയ അപകടം എന്ന് വെച്ചാൽ അവർക്ക് ഖുർആൻ പഠിക്കുന്നുമില്ല, ചിന്തിക്കുന്നില്ല, തദബ്ബറുമില്ല, ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ കുറേ പ്രസംഗം കേട്ടെന്നല്ലാതെ അത് വേറെ ഒരു മാറ്റമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും, എത്രയോ വീട്ടിൽ എന്തൊരു പ്രശ്നം അറിയോ, ദീനിയാണോ, എല്ലാവരും ദീനിയാണ്, എല്ലാവർക്കും താടിയുണ്ട്, എല്ലാവരും കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നത്, പക്ഷെ കുഴപ്പമെന്താ, വ്യത്യാസമുള്ള പള്ളിയിലെ പോയി, പല പല പള്ളിയിലാണ് പോകുന്നത്. അതായത് ഒരുമിച്ച് ദീനി സ്പിരിറ്റ് വരുന്നതിനെക്കാട്ടി മുമ്പ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ചിരുന്ന് സിനിമാ തിയേറ്ററിൽ പോയി, ഒരുമിച്ചിരുന്ന് ബീച്ചിൽ പോയി, എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും അഞ്ച് മക്കളുടെ അഞ്ച് സംഘടനയാണെങ്കിൽ ഇപ്പം എന്താ സംഭവിച്ചത്, ഇപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കണ്ടാൽ പഴയ പോലെ പുഞ്ചിരിക്കാൻ പറ്റുന്നില്ല. എന്താ മറ്റേ ആദർശ വ്യതിയാനിയാണ്, ഇയാൾ മറ്റേതാണ്, ഇയാൾ ഷിർക്കാണ്, അയാൾ മുഷ്രിക്കാണ്, അയാൾ കാഫറാണ്. പഠിപ്പിച്ചു കൊടുത്ത് നമ്മളോ, നമ്മൾക്ക് മുവാഹിദളാ ഉറപ്പാ, സ്വർഗത്തിലൊരു സ്വർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആലോചിക്കുന്ന സഹോദരന്മാരെ, ഒരുമിച്ച് പള്ളിയിലേക്കെങ്കിൽ പോയിക്കോട്ടെ, ജുമാക്ക് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് അതും പറ്റൂല. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് പറയുന്നത് ഖുർആൻ ആഴത്തിൽ ചിന്തി പഠിച്ച് ചിന്തിക്കാത്തതുണ്ട് സഹോദരന്മാരെ. ഞാനെപ്പോഴും ഞാൻ ഒരു ചെറിയൊരു കൂട്ടായ്മ വാട്സാപ്പിലൂടെ തത് പൊറുക്കൂടും, ഞാൻ പറയും അള്ളാഹുവിൻ്റെ ഖുർആൻ മുറക്കെ പിടിച്ചാൽ അള്ളാഹു പ്രവാചകൻ്റെ അടുത്ത് സഹാബാക്കളുടെ അടുത്ത് ഈ കുടുംബത്തിന് അള്ളാഹു എത്തിച്ചു തരും. അതേ അവസരത്തിൽ ഖുർആനിക ആയത്ത് എത്തിയിട്ട് ധിക്കരിച്ചാൽ അള്ളാഹുനെ നരകത്തിനടിത്തട്ടിലാവും. ഉറപ്പ് എന്ന് വെച്ചാൽ അത്ര ദിവസം ഖുർആൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ദിവസം ഹിസാബ് ഉണ്ടാവും, ദിവസം ഖുർആൻ. അപ്പം ഞാൻ പറയും സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ അധ്യായമുണ്ട് സഹോദരന്മാരെ. ഈ സൂറത്തുൽ ഹുജറാത്ത് എനിക്ക് തോന്നുന്നു കുറേ പേരുടെ ഖുർആനിലെ പേജാരോ കയറിക്കൊണ്ടുപോയിരുന്നുണ്ട്. എല്ലാം നമ്മൾ വലിയ എലിയാറ്റൊക്കെ അടിച്ചുകൊണ്ടുപോയല്ലേ, എല്ലാ കുറേ പണ്ഡിതന്മാരുടെയും സംഘടനാ നേതാക്കളുടെയും പലരുടെയും ഖുർആനിലെ ഈ ഹുജറാത്ത് അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് വായിക്കണം സഹോദരൻ, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അത് ഹൃദയം തട്ടിയിട്ട് വായിച്ചിട്ട് അവനവനെ പറ്റി മാത്രം ചിന്തിക്കുക. ഇത് എന്തുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുടെ ഇടപഴകി ജീവിക്കാൻ പറ്റാത്തത്, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സഹോദരമ്മ, ഓരോന്നോരോന്നായിട്ട് പറയാം. ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ജീവിതം ഒരു പരീക്ഷണമാണ് അറിയാം, ശരി, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ജീവിതം ഒരു പരീക്ഷണമാണ്, ശരി. അപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത്, ഒരു രോഗം വരണം, അല്ലെങ്കിൽ 70-ാം വയസ്സിലത്തെ ക്യാൻസർ മാത്രമേ ഒരു പരീക്ഷണുള്ളൂ, അതല്ലെങ്കിൽ എന്താ പറയാ ഒരു വേറെ കുട്ടി തോറ്റുപോയി അത് മാത്രമേ പരീക്ഷണുള്ളൂ, കുട്ടികളുടെ കല്യാണം മാത്രമേ ഒരു പരീക്ഷണം, കല്യാണത്തെ ദിവസം, ഇതൊന്നുമല്ല, ഇത് ദിവസം ഓരോ പരീക്ഷണം.
നമുക്ക് ബദറും ഉഹദൊന്നും ഇല്ല, ഖന്ദഖ് ഹുനൈൻ ഒന്നും ഇനി നമ്മളിക്ക് നിങ്ങൾക്കില്ല. ഓരോ കാലഘട്ടത്തിനും അവരവരുടെ ഈമാന്റെ തോത് അനുസരിച്ച് അള്ളാഹു ഓരോ പരീക്ഷണം കൊടുക്കും. അപ്പോൾ ദീനിനോട് കൂടുതൽ അടുക്കുന്നോറും ഏറ്റവും വലിയ പരീക്ഷണം വെച്ചാൽ ദീനല്ലാത്തല്ലേ, ദീനി ബോധമില്ലാത്ത, ദീനിനോട് വലിയ സ്നേഹമൊന്നുമില്ലാത്ത ഒരുപാട് പേര് ചുറ്റുപാടും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരീക്ഷണം. അതാ വലിയ പരീക്ഷണം സഹോദരന്മാരെ, അത് വലിയ ബുദ്ധിമുട്ടാണ്, അറിയാതെ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു കാര്യം കൊടുക്കണം, ഒരിക്കലും പോലും കുടുംബ ബന്ധങ്ങൾ മുറിക്കരുത്. ഞാൻ പറയുന്ന തൊട്ടടുത്തടുത്ത ബന്ധങ്ങൾ ഒരിക്കലും ഒരു ബന്ധം മുറിക്കരുത്. പ്രത്യേകിച്ച് കുടുംബത്തായിട്ട് നമ്മളെപ്പോഴും ഒരുമിച്ചിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കള്, ജ്യേഷ്ഠനഞ്ചന്മാർ, പങ്ങന്മാർ, അവർ കല്യാണം കഴിഞ്ഞ അവരുടെ കുടുംബാംഗങ്ങൾ ഇതുണ്ടല്ലോ. ഈ കുടുംബ ബന്ധം ഒരിക്കലും മുറിക്കരുത്. എന്നുവെച്ചാൽ കുടുംബ ബന്ധം മുറിച്ചിട്ട് നമ്മൾ തല കുത്തി നിന്ന് ഇബാദത്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല സഹോദരന്മാർ. നല്ലോണം തിരിച്ചറിയണം, തിരിച്ചറിയണം. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എൻ്റെ നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് മാത്രമല്ലേ, കർമ്മങ്ങളുടെ കാട്ടി മുമ്പ് എൻ്റെ നിങ്ങളുടെ ഹൃദയമാണ്. ഐ ഹൃദയം, നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് വളരെ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അനലൈസ് ചെയ്ത് നോക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തുടങ്ങി, തഹജ്ജുദ് ഉണ്ടാവും, പിന്നെ ഇസ്ര മീറാജ് ഏകദേശം 10 കൊല്ലം മക്കയിലെ 10 കൊല്ലത്തിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 കൊല്ലം ഇട്ടുണ്ടാവും സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വഖത്ത് നിസ്കരിച്ചത്. ശരി, ഞാനും നിങ്ങളോ എപ്പം തുടങ്ങി, കുട്ടിക്കാലത്ത് തൊട്ട് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, കുട്ടിക്കാലത്ത് തൊട്ട് നോമ്പ് തുടങ്ങി. അപ്പം നബിനെ കാട്ടി കൂടുതൽ നോമ്പ് എടുത്തിട്ടുണ്ടാവും, നബിനെ കാട്ടി കൂടുതൽ തഹജ്ജ് നിസ്കരിച്ചിട്ടുണ്ടാവും, നബിനെ കാട്ടി കൂടുതൽ ഉംറ ചെയ്തിട്ടുണ്ടാവും, നബിനെ കാട്ടി കൂടുതൽ ഹജ്ജ് ചെയ്ത വ്യക്തിയുണ്ട് ഇവിടെ, എത്രയോ ഹജ്ജ്. നബിനെ കാട്ടി കൂടുതൽ സദഖ കൊടുത്തിട്ടുണ്ടാവും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും. ശരി, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതോടെ ഞാനും നിങ്ങളും നബിൻ്റെ തൊട്ടടുത്ത് അയൽ എവിടെയും എത്തോ സഹോദരന്മാരെ, ആർക്കും അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാവും. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നബിൻ്റെ തൊട്ടടുത്ത് എത്തും. എവിടെ സഹോദരൻ, എവിടെ, എന്താ വ്യത്യാസം, എന്താ വ്യത്യാസം? നമ്മുടെ നബി സല്ലല്ലാഹുവിൻ്റെ ഹൃദയത്തിലാണ് വലിയ വ്യത്യാസം, അവിടെ വലിയ വ്യത്യാസം. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് റക്കാത്തായിട്ട് പോലും നമ്മൾ കൈ കെട്ടുന്നത് നെഞ്ചിൽ തന്നെ, പക്ഷെ ഒരൊറ്റ റക്കാത്ത പോലും നബീൻ്റെ അത്ര എത്തിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നബീൻ്റെ ഹൃദയം ആകുന്നു വല്ലോട് വിദൂരമാണ് സഹോദരൻ. എവിടെയോ ഇനി എത്രയോ സംസ്കരിച്ചെടുക്കാണ്ട് എൻ്റെ നിങ്ങളുടെ ഹൃദയം. സഹോദരന്മാർ നിങ്ങൾ ചിന്തിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നബീൻ്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹു സ്വർഗം കൊടുക്കുന്നില്ല. അള്ളാഹു കൊടുക്കുന്നത് അവരുടെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മൂടിയാൽ മാത്രമേ നബിക്ക് പോലും സ്വർഗം കിട്ടുന്നുള്ളൂ. ആ കാരുണ്യം മൂടണി എന്നുള്ളത് എങ്ങനെ നോക്കുന്ന, ഓരോരുത്തരും ഹൃദയമാണ് നോക്കുന്നത്. അതുകൊണ്ട് തഖ്വ ഹാഹുന, ഹൃദയത്തിലാണ് തഖ്വ. അതുകൊണ്ട് ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവേ എന്നിൽ നിന്നൊരു കർമ്മമെങ്കിലും സ്വീകരിച്ചത് എത്ര ഭാഗ്യവാനാ, എന്താ ഇന്നമായി തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീൻ എന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ. ശരി, അപ്പം ലക്ഷക്കണക്കിന് റക്കാത്തുകളും എത്രയോ എത്രയോ കൊട്ടക്കണക്കിന് ഇബാദത്തുകൾ ചെയ്തിട്ട് പോലും അല്ലാഹു സ്വീകരിക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല, ഞാൻ മുത്തഖീങ്ങളാവണം. ഞാൻ ഇവിടെ മുസ്ലിം മാത്രമേ വരാ, ഞാൻ തഖ്വയുള്ള, എവിടെ തഖ്വ, ഹൃദയത്തിനുള്ള, ഹൃദയത്തിനുള്ള. അപ്പം മുസ്ലിം നിന്ന് ഞാൻ നിർഭയത്വമുള്ള മുഅ്മിനാകണം. അതിൻ്റെ അടുത്ത ദർജയായ മുത്തഖീങ്ങളാണ്, തഖ്വയുള്ളവരാണ്. അതിൻ്റെ അടുത്ത ദർജയ മുഹ്സിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരൊക്കെ മുഹ്സിനുകളാണ്. അപ്പം ഞാനും നിങ്ങളും മുത്തഖീങ്ങളും മുഹ്സിനുകളാകുമ്പോൾ മാത്രമേ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത് എത്താൻ പറ്റുള്ളൂ. നല്ലോണം ചിന്തിച്ചോ, നല്ലോണം ചിന്തിച്ചോ. അപ്പം ഖദ് അഫ്ലഹ മൻ തസഖാ, ഹൃദയമാണ് സഹോദരന്മാരെ സംസ്കരിച്ചെടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇബാദത്തുകൾ, ഇബാദത്തുകൾ ചെയ്ത് 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 ശീലിച്ച് ഖുർആൻ ആഴത്തിൽ ഇറങ്ങി പഠിച്ച് 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 ചിന്തിച്ച് എന്നിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിനെ നല്ലോണം സംസ്കരിച്ചെടുക്കണം സഹോദരന്മാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹൃദയത്തിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരെ പ്രവാചകനടുത്തെത്തിക്കും. ആ ഹൃദയത്തിനെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹു ഭൂമിയിൽ കുറേ പരീക്ഷണത്തിനും അതിലൂടെങ്കിലും ഹൃദയം സംസ്കരിക്കപ്പെടുന്നുണ്ടോ ഇല്ല എന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ നരകത്തിയിൽ ഇട്ടിട്ട് അതിനെ സംസ്കരിച്ചെടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് മുകളിലിട്ട് കൊണ്ടുപോകുള്ളൂ സഹോദരന്മാരെ. നല്ലോണം ഓർക്കേണ്ട വലിയ വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. വേറൊരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതേ, ജീവിതത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് പ്രാധാന്യം. ഞാൻ ഇന്നത്തെ എൻ്റെ വലിയ ദീനും പ്രസംഗവും മറ്റേതൊന്നും കണ്ടിട്ടൊന്നും ആരും തന്നെ ദൈവിച്ചത് ആരും അവനവനെ പറ്റി വലിയ വല്ലാണ്ട് ആത്മനിർവൃതി ഉൾക്കൊണ്ട് ജീവിക്കല്ലേ. ഔഫ്, തഹജ്ജുദും ജമാഅത്തും ഖുർആനും എല്ലാം ഉണ്ട്, ഇല്ല, അറിയില്ല, അറിയില്ല, എപ്പോഴും ഭയപ്പെടും. സ്വഹീഹ് ബുഖാരിയുടെ ഹദീസ് അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ കാണുമ്പോൾ തോന്നും ഭയങ്കര ദീനിയാണ്, അവസാന നരകത്തിൻ്റെ പ്രവർത്തനം ചെയ്ത നരകത്തിലേക്ക് പോകുന്നു. ചുറ്റുപാടുള്ള മനുഷ്യന്മാരൊക്കെ വെറും ഒരു നിസ്കാരമില്ല, ഹിജാബും ഇല്ല, ദാടിയില്ല, ഒന്നുമില്ല. പക്ഷെ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞാൽ അതാ സ്വർഗത്തിൻ്റെ പ്രവർത്തനം ചെയ്ത് അങ്ങ് പോകുന്നു.
നമുക്കറിയില്ല സഹോദരന്മാരെ, ഓരോ മനുഷ്യൻ്റെ അവസാനത്തെ അവസ്ഥ തൗബ തന്നിരിക്കുന്ന മനസ്സാണോ, പശ്ചാത്താപിക്കുന്നുണ്ടോ, അള്ളാഹു മാത്രം അള്ളാഹ്ക്ക് മാത്രമേ കാര്യമുള്ളൂ, അവരുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടോ, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു അതിന് ഓരോരോ പരീക്ഷണം കൊടുത്ത് 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 നന്നാക്കിയിട്ടുണ്ടാവും, അതിന് പാപങ്ങളും മുക്തമാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാനും നിങ്ങൾ ദീനിയായ വ്യക്തികൾ അവരെ പറ്റി പരദൂഷണം പറഞ്ഞ് 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 എൻ്റെ നിങ്ങളുടെ പല കർമ്മങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും ബാലൻസ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവിടെ പരലോകത്തെത്തിയാൽ അറിയുള്ളൂ. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട വലിയ വിഷയം തരാം സഹോദരന്മാരെ, ഞാൻ എന്നിലേക്ക് നോക്കി ഞാനും എൻ്റെ റബ്ബ് തമ്മിലുള്ള ബന്ധം തഫക്കുർ ചെയ്യണം. തഫക്കുർ അതായത് പഠിച്ചോൻ, ഞാനും പഠിച്ചോൻ തമ്മിലുള്ള ബന്ധം ഉണ്ടെങ്കിൽ സഹോദരന്മാരെ അത് എത്രയോ നന്നാക്കാനുണ്ട്. അപ്പം ഞാൻ എപ്പോഴും എന്താ ചിന്തിക്കുക, എൻ്റെ തെറ്റ്, എൻ്റെ പാപം, എൻ്റെ തെറ്റായ നോട്ടം, എൻ്റെ തെറ്റായ ചിന്ത, എൻ്റെ വേണ്ടാത്ത വികാര വിചാരങ്ങളായി വ്യക്തിയെ പറ്റി ഞാൻ ഊഹാപോഹം ചെയ്തത്, അവരെ പറ്റി പറഞ്ഞ പരദൂഷണം, ഞാൻ അറിയാതെ കുത്തി നോവിച്ചത്, ഞാൻ കളിയാക്കില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ വാക്ക്. ഇങ്ങനെ എന്നിൽ ഒരുപാട് 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 തെറ്റുണ്ട് റഹ്മാൻ റബ്ബേ. ഇത് ഞാൻ സംസ്കരിച്ചെടുക്കാൻ തന്നെ കുറേ സമയമെടുക്കും. അതാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്, മറ്റു മനുഷ്യന്മാരെ പറ്റി ഓർക്കുക എന്നുള്ളത് രോഗം ഭയങ്കര ക്യാൻസറിൻ്റെ കാട്ടി മാരകമായ രോഗം. മറ്റുള്ളവരെ പറ്റി ഒരുപാട് ചിന്തിക്കുക എന്നുള്ളത് നേരെ പറിച്ചോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഓർക്കുക എന്നുള്ളത് അതിനുള്ള മരുന്നാ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ പറ്റി, അള്ളാഹുവിൻ്റെ മഹത്വത്തെ പറ്റി പോരാ, എൻ്റെ റബ്ബുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ തൊട്ട് ഞാൻ റബ്ബിനോട് അടുക്കുന്നുണ്ടോ, എനിക്ക് റബ്ബിൻ്റെ മുന്നിൽ കരയാൻ പറ്റുന്നുണ്ടോ, എനിക്ക് ഖുശൂ കിട്ടുന്നുണ്ടോ, എനിക്ക് ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഒന്ന് നമ്മളും നല്ലതായി തമ്മിലുള്ള ബന്ധം നോക്കൂ സഹോദരന്മാരെ. അത് നോക്കി തുടങ്ങിയാൽ പിന്നെ നമുക്ക് മറ്റുള്ളിലേക്ക് കണ്ണുകൾ പോയി ചെയ്യില്ല, മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ തന്നെ സമയമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ പറ്റി നല്ലോണം ചിന്തിക്കാം. തീർച്ചയായിട്ടും കുറേ ബുദ്ധിമുട്ടുണ്ടാവും. നല്ല ദീനിലോ ദീനിനോട് അടുക്കും തോറും നമ്മൾ ചുറ്റുപാടുമുള്ള ഒരുപാട് പേര് ദീനില്ലാണ്ടാകുമ്പോൾ ഒരുപാട് പരീക്ഷ ഉണ്ടാവും എന്നുള്ള സത്യം. അത് തന്നെയുള്ള ജീവിതം. അതിനുവേണ്ടി അല്ല എന്നെ നിങ്ങൾ ഇവിടെ സൃഷ്ടിച്ചില്ല. നിങ്ങളിലൂടെ ഒന്നെങ്കിൽ അള്ളാഹുവിന് അവർക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കണം, നിങ്ങളിലൂടെ അള്ളാഹുവിന് വേണമെങ്കിൽ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ നിങ്ങളെ നിമിത്തം മുന്നിൽ വരുത്തിയിട്ട് അവരെ നരകത്തിലേക്ക് ഇടണം. അത് അള്ളാഹു എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾക്കൊന്നും അറിയില്ല. നമ്മൾ അവസാന നരകത്തിലേക്ക് പോകരുത് സഹോദരന്മാരെ. ഇവിടെ വേറെ ശ്രദ്ധിക്കുന്ന വേറെ ഒരു വിഷയം, ഒരുപാട് ക്ഷമ ആവശ്യമാണ് സഹോദരൻ, ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാർ പല 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 തരത്തിലായിരിക്കും, ഗ്രേഡിലായിരിക്കും നിസ്കാരത്തിൻ്റെ കാര്യത്തിലും എല്ലാ ദീനി വിഷയത്തിലും. ശരി, നമ്മൾ അവരെ കൂടെ എപ്പോഴും കൂടി നമ്മൾ അവരുടെ ദീനിലേക്കായി പോകരുത്. അത് വലിയ അപകടമാണ്, അവിടെ വലിയ അപകടമാണ്. ഞാൻ അവരെ എപ്പോഴും അവരെ കൂടെ നാക്കിയിട്ട് ആ ശരി അവർ സിനിമ കാണുന്നു അപ്പം ഞാനൊരുമിച്ച് സിനിമ കാണട്ടെ, അവരെ ഒരു സുഖിപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ അസറും മഗ്രീബൊക്കെ കള്ളായി, അതും പാടില്ല, അവിടെ പാടില്ല. എൻ്റെ കൃത്യനിഷ്ഠയോടെ ഞാൻ ചെയ്യേണ്ട ജമാഅത്തുകൾ നിസ്കാര സമയത്തിന് എന്നെ നമസ്കരിച്ചിരിക്കണം. എനിക്ക് ദീനിയായിട്ട് എൻ്റെ ദീനിനെ എൻ്റെ ഹൃദയത്തെ സംസ്കരിച്ചെടുത്തേണ്ട വളർത്തേണ്ട പ്രക്രിയ എന്തൊക്കെയുണ്ടോ അത് ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്, അവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യരുത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾക്കറിയാം ചുറ്റുപാടിലെ കുടുംബത്തിൽ ഇപ്പോൾ ചെറുക്കൻ പരമായിട്ടോ അല്ല വിധേയത്തിലായിട്ട് ഒരുപാട് ആചാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും അതിനെ പോകേണ്ട ആവശ്യമില്ല, ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ മാന്യമായിട്ട് പറയാം, ഇന്നിന്ന ചടങ്ങ് മരിച്ചതിനുള്ള ഈ 3, 7, 14, 40 ഒന്നും തോന്നരുത്, ഞാനതിനൊന്നും വരില്ല. കല്യാണത്തിന് 3 ദിവസം മുമ്പും 5 ദിവസം അപ്പുറത്തും ഒന്നും തോന്നരുത്. ഇൻഷാല്ല നിക്കാൻ എന്തായാലും എത്തും, നിക്കാൻ എന്തായാലും എത്തും. നമ്മൾക്ക് അവിടുന്ന് നമ്മുടെ ദീനിൻ്റെ നമ്മൾ ആദർശമായിട്ട് നമ്മൾ കോംപ്രമൈസ് ഇട്ട് അവരെ സുഖിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല സദാ. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, അപ്പം നേരെ മറിച്ച് അവരെ അടുക്ക് സന്ദർശിക്കാൻ പോകണം. അവർക്ക് രോഗം വന്നാൽ നമ്മൾ ഫസ്റ്റ് എത്തണം. അവരൊരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ശരിയാണ് എന്ത് വേണം, ഫോർഗെറ്റ് ആൻഡ് ഫോർഗീവ്. പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ മറക്കുക അല്ല, പുറത്തു കൊടുക്കുക. എൻ്റെ തിന്മയും നന്മ കൊണ്ട് ഞാൻ എതിർക്കുന്ന, ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ നല്ല വ്യക്തിയാണ്, അവരെ മുമ്പില്ല. എനിക്ക് അവരെക്കാട്ടി വലിയ ദർജ അള്ളാഹിനെ വിളിത്തണം. സുഹൃത്തുക്കൾ ഫുസലത്തിൽ ആയത്ത് ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും ആർക്ക്, അള്ളാഹ്ക്ക്. അപ്പം തിന്മയും നന്മ, അവരെന്നെ കുത്തി നോച്ച് കുഴപ്പമില്ല, അല്ല ഞാൻ പറഞ്ഞ് കൊടുത്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും തെഹജ്ജുദിൽ, എന്നിട്ട് ഞാൻ അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പോയിട്ട് സഹായിക്കും. ഒന്നാക്കി നോക്ക്, അങ്ങനെ ആക്കി നോക്ക്. അങ്ങനെ ആകുമ്പോൾ എല്ലാ നിങ്ങളെ ചുറ്റുപാടിലെ കുത്തി നോവിക്കുന്ന വ്യക്തികൾ എല്ലാവരും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും, ഒരുപാട് ബഹുമാനിക്കും. അപ്പോൾ എപ്പോഴും ക്ഷമ ആവശ്യമാണ്. നമ്മുടെ ദീനിലേക്ക് തെറ്റാതെ നമ്മളെപ്പോഴും സൂക്ഷിച്ച് പരിശോധിക്കും. ഇനി മുന്നേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനത്തെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ മല്ല നോക്കുന്നതറിയോ, അവർ ഗഫലത്തിലാണോ എന്താണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കട്ടെ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ജഡ്ജ്മെൻറ്റിലാവരുത് സഹോദരന്മാർ. മറ്റ് നമ്മൾ ഒരൊറ്റ സൃഷ്ടികളെ ജഡ്ജ് ചെയ്യാൻ എന്നെയും നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചില്ല. എന്താ, ഏറ്റവും നല്ല മാസ്റ്റർ ഓഫ് ജഡ്ജ്മെൻറ്റ് അള്ളാഹു മാലിക് യൗമിദ്ദീൻ, അതാണ് എൻ്റെ അർത്ഥം.
അള്ളാഹുവാണ് എല്ലാവരെയും ജഡ്ജ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ സാഹചര്യം, അവരുടെ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങൾ, അവരുടെ ആത്മാർത്ഥത, അവരുടെ മറ്റു കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ തീരുമാനിച്ചത്. എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ എന്നെ പറ്റി നോക്കും. എൻ്റെ ഹൃദയത്തിൽ എവിടെയെങ്കിലും കിബറ് വന്നുകൊണ്ടോ കിബറ് വന്നു പോകുന്നുണ്ടോ സഹോദരന്മാർ? ഇത് ചിരിച്ചു നോക്ക്. ഞാൻ എൻ്റെ കർമ്മങ്ങളിൽ വല്ലാണ്ട് മതിമറിഞ്ഞ് ഞാൻ എന്തോ വലിയ സംഭവമാണ് തോന്നണെങ്കിൽ ഉറപ്പ നരകത്തിൽ ഫസ്റ്റ് പോവാൻ നമ്മളായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കണം, കാത്തുരക്ഷ. നേരെ മറിച്ചോ മറ്റേ വ്യക്തിക്ക് വലിയ കർമ്മങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ വല്ലാതെ കുറ്റബോധമുണ്ട് അവസാനം, മറിച്ച് എൻ്റെ ജീവിതം മുഴുവനും ഞാൻ മര്യാദയ്ക്ക് നിസ്കരിക്കാൻ പറ്റില്ല നോക്കും. ആ കുറ്റബോധത്തോട് അള്ളാഹുന് ഇഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് എത്തും. നല്ലോണം ശ്രദ്ധിച്ചോ. അത് മനുഷ്യ ജീവിതം മുഴുവൻ ഇരട്ടമുഖിയായിട്ട് ജീവിച്ചു, ശരിയാ? ഇരട്ടമുഖന് ഒരു ഭാഗത്തുനിന്ന് പറയും, മറ്റോ നിങ്ങൾ പറഞ്ഞു ശരി. പക്ഷെ അവസാനം ഒരുപാട് കുറ്റബോധമുണ്ടായിരുന്നു, കുറ്റബോധമുണ്ട്. അത് മനുഷ്യന് ആദ്യകാലത്ത് വെറും പൈസ 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 പേര് പ്രശസ്തി, ശരി ശരി. പക്ഷെ ഇപ്പതാ ഭയങ്കര കുറ്റബോധം. നമുക്കോ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട് സഹോദരന്മാരെ, തൊട്ടിക്കന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്താ എനിക്ക് പാപങ്ങളൊന്നുമില്ല. അതാ പ്രശ്നം സഹോദരന്മാരെ. നമ്മൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്നത് നമ്മൾക്കൊന്നും പാപമില്ല എന്നുള്ള ചിന്തയാണ് സഹോദരന്മാരെ വലിയ അപകടം. അതെന്തുകൊണ്ടായി പാപമൊന്നും ഇല്ല എന്നുള്ള ചിന്ത വരാൻ കാരണം ഞാൻ എന്നെപ്പറ്റി ചിന്തിക്കാൻ മറന്നുപോയി, മറ്റുള്ളവരെ പറ്റി കാണുമ്പോൾ ഒരുപാട് ചിന്ത വന്നുപോയി. അവിടെ വലിയ അപകട സഹോദരൻ. രണ്ടാമത്തെന്താ, ഖുറാൻ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല, സഹാബാക്കളുടെ പട്ടി പഠിക്കുന്നില്ല. ചരിത്രം പഠിക്കുക സഹോദരന്മാർ. ഉസ്മാൻ റളിയല്ലാഹു അങ്ങനെ പറഞ്ഞേ, പഠിച്ചോനെ പഠിച്ചോനെ, ഞാൻ നരകത്തിലായിപ്പോ മറ്റെല്ലാവരും സ്വർഗത്തിലേക്ക് ആക്കും ഉറപ്പേ. എന്തുകൊണ്ടാ സഹോദരന്മാരെ വികാരം വന്ന്? വെറുതെ ഡയലോഗ് അടിക്കുകയോ കാണുക ഒരു കാണിക്ക ഷോ ഓഫിന് വേണ്ടിയിട്ടല്ലേ അവർ ജീവിച്ചേ? എന്തുകൊണ്ട് അവർക്ക് ഈ വികാരം വന്ന്? അവർക്ക് എപ്പോഴും അവരെ പറ്റി ഇപ്പോഴും പേടിച്ച് 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 ജീവിച്ച് ഇസ്തിഫാർ ചെയ്ത് അല്ലാവേ തെറ്റിപ്പോയല്ലോ ചിന്ത, തെറ്റിപ്പോയല്ലോ തെറ്റിന്ത. നേരെ മറിച്ചോ മറ്റുള്ള പറ്റി എല്ലാവരെയും പറ്റി സദ്വിചാരങ്ങൾ, ഗുണകാംക്ഷികളിൽ നല്ല നല്ല വിചാരങ്ങൾ ഉണ്ടാക്കിയ സഹോദരന്മാരെ, ദയവ് ചെയ്ത് ഏറ്റവും ആവശ്യം എൻ്റെ നേടിയ ഹൃദയമാണ്. ആ ഹൃദയത്തിലെ വികാരങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആരും താണു കാണരുത്, താണു കണ്ടാൽ എന്തർത്ഥം? ഇബിലീസും ഞാനും ഒരേപോലെ നരകത്തിലായിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ് കാത്തുരക്ഷിക്കണം, ഇബിലീസ് അതാ സംഭവിച്ചേ. ഇബിലീസിന് ഫസ്റ്റ് തെറ്റെന്താ? സത്യമെത്തിയിട്ട് നിഷേധിച്ച്. രണ്ടാമത്തെ എന്താ? ഈ ആദം മണ്ണിൽ നിന്നുണ്ടാക്കി, ആദം തീയിൽ നിന്നുണ്ടാക്കി ഞാൻ സുജൂദ് ചെയ്യും. അതെ, ആ വികാരത്തിൻ്റെ ചെറിയൊരു അംശ സഹോദരന്മാരെ എനിക്ക് നിങ്ങൾക്കൊക്കെ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ദീനി വിഷയത്തിലാവട്ടെ, ഭൗതികമായ വിഷയത്തിലാവട്ടെ, അല്ലെ ഹിജാബിൻ്റെ വിഷയത്തിലാവട്ടെ, ദാടിയുടെ വിഷയത്തിലാവട്ടെ, എന്തിനും ആവട്ടെ, നമ്മൾ കഴിയുന്നത്ര സൂക്ഷ്മത പാലിച്ച് മുന്നോട്ടേക്ക് പോവുക. നമ്മൾ ആരും തന്നെ ജഡ്ജ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഭയപ്പാടോടെ അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടോ എന്ന് ഭയപ്പാടോടെ ജീവിക്കുക. ഇസ്തിഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവർക്ക് നമ്മുടെ കണ്ണുകൾ പോകാതിരിക്കുക. ഇനി ആരെങ്കിലും നമ്മുടെ തൊട്ടടുത്ത ബന്ധുക്കളൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് തോന്നിയാൽ ഒന്നെങ്കിലും ഒറ്റയ്ക്കിരുന്ന് വിനയാനീതനായിട്ട് ഒരിക്കലും ഉപദേശിക്കുക, ഒറ്റ തവണ. പിന്നെ അവർ നല്ല വളർന്ന കുട്ടികളാണ്, വളർന്ന പ്രായമുള്ള ആൾക്കാർ, അവർക്ക് ചിന്തിക്കാൻ പറ്റും. അവർ ഇടക്കിടക്കിടക്ക് ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരിക്കൽ പറഞ്ഞു കൊടുക്കുക തീർന്ന്. നിങ്ങൾക്ക് പറയാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു സന്ദേശമുള്ള ഓഡിയോ പോസ്റ്റോ വീഡിയോ പോസ്റ്റോ അവർക്കൊന്നൊരു മെസ്സേജ് ഇട്ട് കൊടുക്കുക തീർന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തഹജ്ജുദ് എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമായിട്ട് നമ്മൾ നോക്കും, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ സഹോദരന്മാരെ? ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇതായിട്ട് നഷ്ടപ്പെട്ടവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, കൂടാൻ തുറന്നു നോക്കാത്തവരുണ്ട്. ശരി, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ തഹജ്ജുദിൽ? അതെന്താ, നമുക്ക് അത്രമാത്രം ഹൃദയം മൂടിപ്പോയ സഹോദരന്മാർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു നോക്ക് തഹജ്ജുദിൽ. എല്ലാവരുടെ സ്നേഹമുണ്ടാകും, ഗുണകാംക്ഷ ഉണ്ടാകും, ബഹുമാനം ഉണ്ടാകും. മറ്റുള്ള തെറ്റുകളൊന്നും നമ്മൾ അധികം നമ്മൾ കാണാതെ ഞാൻ എൻ്റെ തെറ്റിലേക്ക് തന്നെ ഒരുപാട് ഒരുപാട് സമയം ചെലവഴിക്കും. അള്ളാഹുവേ അള്ളാഹുവേ സംസാരിക്കുന്ന എനിക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നല്ല ബോധമിട്ട് തന്നെ, ഹിദായത്ത് ഇട്ട് തന്നെ റഹ്മാൻ റബ്ബെ നമ്മളെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കണം. അള്ളാഹുവേ നമ്മളെല്ലാ ഭാവങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാൻ റബ്ബെ, ചുറ്റുപാടുള്ള എല്ലാവർക്കും നീ ഹിദായത്ത് ഇട്ട് തന്നെ റഹ്മാൻ റബ്ബെ. ഹിദായത്തിൽ എന്നെ ജീവിച്ച് ഏറ്റവും നല്ല ഈമാൻ്റെ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തർക്കും മരിക്കാനും നാളെ പരലോകത്തൊരു വിചാരണ ഇല്ലാത്തതിന് നമ്മളെ നമ്മളെ കുടുംബങ്ങളൊക്കെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബെ. ആമീൻ 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 ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.